നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലോക്ഡൌൺ ഇളവുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ. രോഗവ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ 4 സോണുകളായി തിരിച്ചാണ് ഇനിയുള്ള നിയന്ത്രണങ്ങൾ. ഓരോ പ്രദേശവും ഏത് വിഭാഗത്തിൽ എന്ന് ജില്ലാ ഭരണകൂടങ്ങൾ നിശ്ചയിച്ചു. ഡി സോണിൽ ട്രിപ്പിൾ ലോക്ഡൌണും എ സോണിൽ കൂടുതൽ ഇളവുകളും ആയിരിക്കും. നാളെ മുതലുള്ള യാത്രാനുമതി സംബന്ധിച്ച് പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ട്രിപ്പിൾ ലോക്ഡൌൺ ഉള്ള സ്ഥലങ്ങളിൽ യാത്രാനുമതിയില്ല. ലോക്ഡൌൺ ഉള്ള സ്ഥലങ്ങളിൽ പോലീസ് പാസ്വേഡ് കൂടി യാത്ര ചെയ്യാം. നിയന്ത്രണങ്ങളിൽ ഇളവുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ സത്യവാങ്മൂലം മതി. ലോക്ഡൌണിൽ ഇളവ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ KSRTC സംസ്ഥാനത്ത് പരിമിതമായി സർവീസുകൾ നടത്തും. യാത്രക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കാണ് സർവീസുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% കൂടിയ പ്രദേശങ്ങളിൽ ബസ്സുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടാകില്ല. യാത്രക്കാർ കൂടുതലുള്ള തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ നടത്തും. സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്ന ശനി ഞായർ ദിവസങ്ങളിൽ അവശ്യ സർവീസുകൾ മാത്രം. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ദീർഘദൂര സർവീസുകൾ പുനരാരംഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ 6 പഞ്ചായത്തിൽ ട്രിപ്പിൾ ലോക്ഡൌൺ. കഠിനംകുളം, പോത്തൻകോട്, പനവൂർ, മണമ്പൂർ, അതിയന്നൂർ, കാരോട് എന്നിവിടങ്ങളിലാണ് ട്രിപ്പിൾ ലോക്ഡൌൺ. 38 തദ്ദേശ സ്ഥാപനങ്ങളിൽ ലോക്ഡൌൺ ആയിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 31 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭാഗിക ലോക്ഡൌൺ ആയിരിക്കുമെന്നും ജില്ലാ ഭരണകൂടം. എറണാകുളം ജില്ലയിൽ ചിറ്റാട്ടുകരയിൽ മാത്രം ട്രിപ്പിൾ ലോക്ഡൌൺ. 14 പഞ്ചായത്തുകളിൽ ലോക്ഡൌൺ ആയിരിക്കും. 70 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭാഗിക ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കുഴ, കൂത്താട്ടുകുളം, അയ്യമ്പുഴ, തിരുമാറാടി, മാറാടി, വാളകം, ഇലഞ്ഞി, പെരുമ്പാവൂർ, പിണ്ടിമന, വാരപ്പെട്ടി, കീരമ്പാറ എന്നിവിടങ്ങളിൽ സാധാരണ നിയന്ത്രണങ്ങൾ ആയിരിക്കും. കണ്ണൂർ ജില്ലയിൽ കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ മാത്രം ലോക്ഡൌൺ. ട്രിപ്പിൾ ലോക്ഡൌൺ എവിടെയുമില്ല. 67 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇളവുകളോടെ ലോക്ഡൌൺ. കണ്ണൂർ കോർപ്പറേഷനും കൂത്തുപറമ്പ് പാനൂർ മുനിസിപ്പാലിറ്റികളും 10 പഞ്ചായത്തുകളിലും കൂടുതൽ ഇളവുകൾ. കോഴിക്കോട് ജില്ലയിൽ എവിടെയും ട്രിപ്പിൾ ലോക്ഡൌൺ ഇല്ല. തെരുവയൽ, കാരശ്ശേരി പഞ്ചായത്തുകളിൽ ലോക്ഡൌൺ നടപ്പാക്കും. കോഴിക്കോട് നഗരസഭ ഉൾപ്പെടെ 47 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭാഗിക ലോക്ഡൌൺ നടപ്പാക്കും. ബാക്കി തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കുമെന്നും ജില്ലാ ഭരണകൂടം. കോട്ടയം ജില്ലയിൽ ഒരിടത്തും ട്രിപ്പിൾ ലോക്ഡൌൺ ഇല്ല. അതേസമയം തൃക്കൊടിത്താനം, കൂട്ടിക്കൽ, മണിമല, കുറിച്ചി, വാഴപ്പള്ളി എന്നിവിടങ്ങളിൽ ലോക്ഡൌൺ ആയിരിക്കും. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലും 14 പഞ്ചായത്തുകളിലും ഭാഗിക ലോക്ഡൌൺ ആയിരിക്കും. TPR 8% താഴെയുള്ള കോട്ടയം മുനിസിപ്പാലിറ്റിയിലും 8 പഞ്ചായത്തുകളിലും സാധാരണ നിയന്ത്രണങ്ങളായിരിക്കുമെന്നും ജില്ലാ കളക്ടർ. പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ, നെന്മാറ, നാഗലശ്ശേരി പഞ്ചായത്തുകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ. 37 പഞ്ചായത്തുകളിലും പട്ടാമ്പി, മണ്ണാർക്കാട്, ചിറ്റൂർ, തത്തമംഗലം നഗരസഭകളിലും ലോക്ഡൌൺ. 46 പഞ്ചായത്തുകളും ചെർപ്പുളശ്ശേരി, ഷൊർണൂർ, ഒറ്റപ്പാലം, പാലക്കാട് നഗരസഭകളിലും ഭാഗിക ലോക്ഡൌൺ നടപ്പാക്കും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8 താഴെയുള്ള കപ്പൂർ, പുതുശ്ശേരി പഞ്ചായത്തുകളിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കുമെന്നും ജില്ലാ ഭരണകൂടം. പത്തനംതിട്ടയിലും എവിടെയും ട്രിപ്പിൾ ലോക്ഡൌൺ ഇല്ല. സീതത്തോട്, കുറ്റൂർ, ആനിക്കാട്, നാറാണമൂഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ നടപ്പാക്കും. അടൂർ നഗരസഭയിലും 11 പഞ്ചായത്തുകളിലും സാധാരണ നിയന്ത്രണങ്ങൾ മാത്രം. മറ്റുള്ള സ്ഥലങ്ങളിൽ ഭാഗിക ലോക്ഡൌൺ. മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ എവിടെയുമില്ല. 20 തദ്ദേശ സ്ഥാപനങ്ങളാണ് സി കാറ്റഗറിയിൽ. ഇവിടെ സമ്പൂർണ്ണ ലോക്ഡൌൺ നടപ്പാക്കും. 80 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭാഗിക ലോക്ഡൌണും 6 സ്ഥാപന പരിധിയിൽ കൂടുതൽ ഇളവുകളും അനുവദിക്കുമെന്ന് ജില്ലാ ഭരണകൂടം. കൊല്ലം ജില്ലയിലും എവിടെയും ട്രിപ്പിൾ ലോക്ഡൌൺ ഇല്ല. 10 തദ്ദേശ സ്ഥാപന പരിധിയിൽ ലോക്ഡൌൺ ആയിരിക്കും. 8% താഴെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്കുള്ള സ്ഥാപനങ്ങൾ 4. ഇവിടെ കൂടുതൽ ഇളവുകൾ അനുവദിക്കും. കാസർഗോഡ് ജില്ലയിലെ മധൂർ, ബദിയടുക്ക പഞ്ചായത്തുകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ. ചെങ്കള, കുമ്പടാജെ, പുത്തിഗെ, കാറടുക്ക, കുമ്പള, അജാനൂർ ഗ്രാമപഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ആയിരിക്കും. കൂടുതൽ ഇളവുകൾ കാസർഗോഡ് നഗരസഭ ഉൾപ്പെടെ 10. സംസ്ഥാനത്തെ മദ്യവിൽപ്പനശാലകൾ നാളെ തുറക്കും. ബെവ്ക്യൂ ആപ്പ് ഒഴിവാക്കി. ബീവറേജസ് കോർപ്പറേഷൻ നേരിട്ടാകും മദ്യവിതരണം. ബാറുകളിൽ നിന്ന് പാഴ്സലായി മദ്യം നൽകും. ആൾക്കൂട്ടം ഒഴിവാക്കാൻ പോലീസ് വിന്യാസം. മദ്യവിൽപ്പനശാലകൾ തുറക്കുന്നത് 51 ദിവസങ്ങൾക്ക് ശേഷം. മദ്യവിൽപ്പന TPR 20 താഴെയുള്ള പ്രദേശങ്ങളിൽ മാത്രം. ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും TPR നിരക്ക് ആരോഗ്യവകുപ്പ് ബെവ്കോയ്ക്ക് കൈമാറും. മദ്യവിൽപ്പനശാലകൾ തുറക്കാൻ അനുമതി നൽകി എക്സൈസ് കമ്മീഷണർ ഉത്തരവിറക്കി. മദ്യവിൽപ്പനശാലകൾ അണുനശീകരണം നടത്തിയും സാമൂഹിക അകലം പാലിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തനം രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ. ബാറുകളും ബിയർ വൈൻ പാർലറുകളും രാവിലെ 11 മുതൽ രാത്രി 7 വരെ തുറക്കാം.
ബാറുകളിൽ ഇരുന്ന് മദ്യപിക്കാനോ ഭക്ഷണം കഴിക്കാനോ അനുവാദമില്ല. പാഴ്സലായി ബിവറേജസ് കോർപ്പറേഷന്റെ വിലയ്ക്ക് മദ്യം വിൽക്കണം. മദ്യവിൽപ്പനയിൽ ബെവ്ക്യൂ ആപ്പ് ഒഴിവാക്കിയത് ആപ്പിന്റെ പോരായ്മ മൂലമാണെന്ന് കരുതുന്നില്ല എന്ന് ഫെയർകോഡ് സിഇഒ വിഷ്ണു. ക്ലയന്റ് എന്ന നിലയിലാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ബാക്കി തീരുമാനങ്ങൾ സർക്കാരാണ് എടുക്കേണ്ടതെന്നും അദ്ദേഹം പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 13,270 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്താണ് കൂടുതൽ രോഗികൾ. 1793 പേർ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.79%. 147 മരണങ്ങളും സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 11,655. 17,689 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 1,09,794 പേർ. പ്ലസ് ടു VHSE പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് മാറ്റമില്ല. പരീക്ഷകൾ ഈ മാസം 22 തന്നെ നടക്കും. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി. ഒരു സമയം 15 പേർക്ക് വീതമാണ് പരീക്ഷയിൽ പങ്കെടുക്കാൻ അവസരം. കോവിഡ് ബാധിതരായ വിദ്യാർത്ഥികൾക്ക് പിന്നീട് പരീക്ഷയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഉചിതമാണോ എന്ന് ആലോചിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലാബിൽ പഠനം നടത്താത്ത വിദ്യാർത്ഥികൾ എങ്ങനെ പ്രാക്ടിക്കൽ പരീക്ഷകൾ നേരിടുമെന്ന് ആലോചിക്കണം. മറ്റു മാർഗങ്ങൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും VD സതീശൻ. നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്തിയെങ്കിലും കോളേജ് അധ്യാപകരോട് വർക്ക് ഫ്രം ഹോമിൽ തുടരാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. പരീക്ഷ ചുമതലയോ മറ്റു ചുമതലകളോ നിർവഹിക്കേണ്ട അധ്യാപകർ കോളേജ് അധികൃതർ നിർദ്ദേശിക്കുന്ന ദിവസം ഹാജരാകണം. പരീക്ഷാ ചുമതല നിർവഹിക്കേണ്ട അനധ്യാപക ജീവനക്കാരും ഹാജരാകണമെന്ന് നിർദ്ദേശം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച നിയന്ത്രണങ്ങളോടെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തുറക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ. ബിവറേജസ് ഔട്ട്ലെറ്റുകളും ബാറുകളും തുറക്കാൻ അനുവദിക്കുമ്പോൾ ആരാധനാലയങ്ങൾക്ക് മാത്രം വിലക്കുള്ളത് അംഗീകരിക്കാനാകില്ല. സർക്കാർ വിശ്വാസികളുടെ വികാരങ്ങൾ മാനിക്കാൻ തയ്യാറാകണമെന്നും സുരേന്ദ്രൻ. ആരാധനാലയങ്ങൾ തുറക്കാത്തതിനെതിരെ NSS. വിശ്വാസങ്ങൾ ഹനിക്കുന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. നിയന്ത്രണങ്ങളോടെ ആരാധനാലയങ്ങൾ തുറക്കാൻ അനുമതി നൽകണമെന്നും NSS. ആരാധനാലയങ്ങൾ നിയന്ത്രണങ്ങളോടെ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്ന് സമസ്ത AP വിഭാഗം നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വെള്ളിയാഴ്ച ജുമോയ്ക്ക് 40 ആളുകൾ എങ്കിലും പങ്കെടുക്കാൻ അനുമതി നൽകണമെന്നും കാന്തപുരം. ആരാധനാലയങ്ങൾ തുറക്കാൻ അനുവദിക്കാത്തത് പ്രതിഷേധാർഹമെന്ന് സമസ്ത EK വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയും. ഉപാധികളോടെ ആരാധനാലയത്തിൽ പ്രവേശിക്കാൻ വിശ്വാസികൾക്ക് അനുമതി നൽകണമെന്ന് ആവശ്യം. കൊടകരയിൽ കള്ളപ്പണം കവർന്ന കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. 10 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നടപടി. കൊടകര സംഭവത്തിലെ പണം കർണാടകത്തിൽ നിന്ന് കൈമാറിയതാണ് എന്ന റിപ്പോർട്ടുകൾ തള്ളി ഉപമുഖ്യമന്ത്രി ഡോക്ടർ അശ്വത് നാരായൺ. ഹവാല പണവുമായി BJPക്ക് ഒരു ബന്ധവുമില്ല എന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ അശ്വത് നാരായൺ News18നോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബാംഗ്ലൂരിൽ നിന്ന് BJPക്ക് പണം എത്തിച്ചെന്ന പോലീസ് റിപ്പോർട്ട്. March 5 മുതൽ April 4 വരെ പണമെത്തി. ധർമ്മരാജിന്റെ നിർദ്ദേശപ്രകാരം പണം എത്തിച്ചത് ഷംജീർ, റഷീദ് എന്നിവർ. പണം എത്തിച്ചത് BJP സംസ്ഥാന ഭാരവാഹികൾക്കെന്നും പോലീസ്. കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷണവുമായി BJP സഹകരിക്കില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ. എന്ത് FIR പുറത്താണ് BJP നേതാക്കളെ വിളിച്ചു വരുത്തുന്നത്? ഫോണിൽ വിളിച്ചാലോ സന്ദേശം അയച്ചാലോ ഇനി ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. കൊടകരയിലും മഞ്ചേശ്വരത്തും പോലീസ് നടപടി നിയമവിരുദ്ധമാണെന്നും സുരേന്ദ്രൻ. സ്ഥാനാർത്ഥിയാകാൻ കോഴ നൽകിയെന്ന കേസിൽ BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. CK ജാനുവിന് 50 ലക്ഷം രൂപ കോഴ കൊടുത്തു എന്ന കേസിലാണ് കൽപ്പറ്റ കോടതിയുടെ ഉത്തരവ്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് നൽകിയ ഹർജിയിലാണ് നടപടി. കോടതി ഉത്തരവ് സ്വാഗതം ചെയ്യുന്നതായി JRP ട്രഷറർ പ്രസീത അഴീക്കോട്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും പ്രസീത. മുഖ്യമന്ത്രിക്കെതിരെയുള്ള AN രാധാകൃഷ്ണന്റെ ഭീഷണി അക്രമങ്ങൾ നടത്താനുള്ള ആഹ്വാനമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ. സമാധാനപരമായ സാമൂഹ്യ അന്തരീക്ഷത്തെ കലാപഭരിതമാക്കാനുള്ള പരിശ്രമമാണിത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയതിന് രാധാകൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കണം. ഭീഷണിക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്നും പ്രതിരോധം ഉയർന്നു വരണമെന്നും A വിജയരാഘവൻ. കൊടകരയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര നേതൃത്വം അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി തനിക്ക് അറിയില്ല എന്ന കുമ്മനം രാജശേഖരൻ. അങ്ങനെയൊരു അന്വേഷണ ഏജൻസി ഇല്ലെന്ന കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടുണ്ടെന്നും കുമ്മനം. KPCC പ്രസിഡന്റായി KE സുധാകരൻ ചുമതലയേറ്റു. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ വർക്കിംഗ് പ്രസിഡന്റുമാരായി കൊടിക്കുന്നിൽ സുരേഷ്, PT തോമസ്, T സിദ്ദിഖ് എന്നിവരും ചുമതലയേറ്റു. KPCC ആസ്ഥാനത്തെത്തിയ KE സുധാകരന് വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. KPCC പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലെ ആൾക്കൂട്ടത്തിന്റെ പേരിൽ പോലീസ് കേസെടുത്തു. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിനാണ് കേസ്. കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെയാണ് മ്യൂസിയം പോലീസിന്റെ കേസ്.
തന്നെ ബി ജെ പിക്കാരനായി എതിരാളികൾ ചിത്രീകരിച്ചപ്പോൾ ആരും പിന്തുണ നൽകിയില്ല എന്ന രമേശ് ചെന്നിത്തല. എതിരാളികൾ ആരോപണം ഉന്നയിക്കുന്നതിനേക്കാൾ പാർട്ടിയിൽ നിന്നും പിന്തുണ കിട്ടാത്തതാണ് വേദനയുണ്ടാക്കുന്നത്. ചിരിക്കുന്നവരെല്ലാം സ്നേഹിതന്മാരാണെന്ന് സുധാകരൻ കരുതേണ്ട. സുധാകരൻ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നും ചെന്നിത്തല. രമേശ് ചെന്നിത്തല ഉന്നയിച്ച വിഷയങ്ങളിലെല്ലാം വളരെ പ്രസക്തമെന്ന് കെ മുരളീധരൻ. തനിക്ക് ഇത് നേരത്തെ മനസ്സിലായതാണ്. താൻ ഒന്നും വേണ്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല എന്നും മുരളി. പാർട്ടിയിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ല എന്ന് വിടവാങ്ങൽ പ്രസംഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാർട്ടിക്കൊപ്പം എന്നും ഉണ്ടാകും. സമന്വയവും സമവായവുമാവണം കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസ് കൊടുങ്കാറ്റായി തിരിച്ചുവരുമെന്നും മുല്ലപ്പള്ളി. ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ കോൺഗ്രസിന് തിരിച്ചുവരാമെന്ന് കെ സുധാകരൻ. തോൽവി സ്വാഭാവികമാണ്. തന്നെ ആർ എസ് എസ് ആക്കാൻ നീക്കം നടക്കുന്നു. ആർ എസ് എസിന്റെ വോട്ട് ചോദിച്ചു നടന്നത് പിണറായി വിജയനാണെന്നും സുധാകരൻ. നേതാക്കൾ മാറിയതുകൊണ്ട് മാത്രം പാർട്ടി രക്ഷപ്പെടില്ല എന്ന് മുരളീധരൻ. സുധാകരൻ വന്നത് പ്രവർത്തകരിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരി തോൽപ്പിക്കും. നേമത്ത് താൻ ഇത് അനുഭവിച്ചതാണ്. പാർട്ടി സംവിധാനമില്ലാതെ മത്സരിക്കാൻ ചെന്നിട്ട് ആദ്യം പാർട്ടി ഉണ്ടാക്കേണ്ടി വന്നുവെന്നും മുരളി. രമേശ് ചെന്നിത്തലയെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചു. ഈ മാസം 18 ഡൽഹിയിലെത്താൻ രാഹുൽ ഗാന്ധി നിർദ്ദേശം. പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചതിൽ ചെന്നിത്തലയ്ക്കുള്ള അതൃപ്തിയുടെ പശ്ചാത്തലത്തിലാണ് നീക്കമെന്ന സൂചന. മരം മുറിക്കാൻ അനുമതി നൽകണമെന്ന ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നേതാക്കൾ ആവശ്യപ്പെട്ടതായി രേഖകൾ. പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല, സുൽത്താൻ ബത്തേരി എം എൽ എ, ഐ സി ബാലകൃഷ്ണൻ എന്നിവർ റവന്യൂ മന്ത്രിക്ക് അയച്ച കത്ത് പുറത്തുവന്നു. കൽപ്പറ്റ മുൻ എം എൽ എയും സി പി എം നേതാവുമായ സി കെ ശശീന്ദ്രനും സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്തെ മരം കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം വയനാട്ടിൽ പരിശോധനയ്ക്കെത്തി. ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ റവന്യൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടി. മരമുറി കേസിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള അന്വേഷണമാണ് നടക്കുകയെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത്. കുറ്റവാളികൾ ആരും രക്ഷപ്പെടില്ല. കേസിൽ ഉൾപ്പെട്ട ആദിവാസികളും സാധാരണക്കാരുമായ ആളുകളോട് അനുഭാവപൂർണമായ സമീപനം ഉണ്ടാകുമെന്നും എ ഡി ജി പി. റവന്യൂ ഉത്തരവിന്റെ മറവിൽ നടന്നത് മരം കൊള്ള. സ്ഥിരീകരണവുമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക്. വിവിധ ജില്ലകളിൽ നിന്ന് സംരക്ഷിത മരങ്ങൾ വ്യാപകമായി മുറിച്ചുകടത്തിയെന്ന് സ്ഥിരീകരണം. സമീപകാല ചരിത്രത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് മരമുറിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തുവന്നത്. എത്ര കോടിയുടെ അഴിമതി എന്ന വിവരം പുറത്തുവന്നിട്ടില്ല എന്നും സുരേന്ദ്രൻ. ഭരണഘടനയിൽ വിശ്വാസമുണ്ടെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സിദ്ദിഖ് കാപ്പൻ മാധ്യമങ്ങളോട്. കള്ളക്കേസാണ് തനിക്കെതിരെ ചുമത്തിയതെന്നും കാപ്പൻ പറഞ്ഞു. സിദ്ദിഖ് കാപ്പനെതിരെയുള്ള കുറ്റങ്ങളിൽ ഒന്ന് മധുര സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഒഴിവാക്കിയിരുന്നു. പത്തനാപുരത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ജലാറ്റിൻ സ്റ്റിക്കുകൾ നിർമ്മിച്ചത് തമിഴ്നാട്ടിൽ. സ്റ്റിക്കുകൾ വെട്രിവേൽ എക്സ്പ്ലോസീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടേത്. സ്ഫോടക വസ്തുക്കൾ 3 ആഴ്ചയ്ക്ക് മുൻപ് ഉപേക്ഷിച്ചതെന്ന് നിഗമൻ. കോന്നിയിൽ ജലാറ്റിൻ സ്റ്റിക്ക് കണ്ടെത്തിയ സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. സംഭവത്തിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധന നടത്തുമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നിശാന്തിനി പറഞ്ഞു. പാറമടകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമെന്നും നിശാന്തിനി. കോന്നിയിലും പത്തനാപുരത്തും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി ചെയർമാൻ ഒ എം എ സലാം. അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിനെതിരായ ആദായനികുതി വകുപ്പിന്റെ നടപടിയെ നിയമപരമായി ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും പോപ്പുലർ ഫ്രണ്ട്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com. ഗാസിയാബാദിലെ ആൾക്കൂട്ട മർദ്ദനം സംബന്ധിച്ച ട്വീറ്റ് പിൻവലിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ്. സത്യം പറയുന്നവരെ അടിച്ചമർത്താൻ യു പി പോലീസ് ശ്രമിക്കുകയാണ്. മതവികാരം ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയല്ല ട്വീറ്റ് ചെയ്തത്. ആക്രമണത്തെക്കുറിച്ച് മാത്രമാണ് പരാമർശിച്ചത്. അതിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും ഷമ പറഞ്ഞു. മതവികാരം വ്രണപ്പെടുത്തിയെന്ന പേരിൽ ഷമാ മുഹമ്മദിനെതിരെ യു പി പോലീസ് കേസെടുത്തിരുന്നു.
രാജ്യത്ത് 124A ഇപ്പോഴും തുടരുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല എന്ന് സ്പീക്കർ MP രാജേഷ്. ഇക്കാര്യത്തിൽ പുനരാലോചന വേണം. മഹാത്മാഗാന്ധിക്കും ബാലഗംഗാധര തിലകിനുമെതിരെയും ചുമത്തിയത് ഇതേ വകുപ്പ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് നിയമം. നിയമം നിർമ്മിച്ച ബ്രിട്ടൻ തന്നെ അത് എടുത്തു കളഞ്ഞിട്ടുണ്ടെന്നും സ്പീക്കർ. ലക്ഷദ്വീപിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ഭരണകൂടം. കവരത്തിയിൽ സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത് കൊടി നാട്ടിയത് ഇന്നലെ. ഉടമകളെ അറിയിക്കാതെയാണ് റവന്യൂ വകുപ്പ് നടപടി. ഇതുവരെ ഏറ്റെടുത്തത് 20 കുടുംബങ്ങളുടെ ഭൂമി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ തുടർച്ചയായ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ സേവ് ലക്ഷദ്വീപ് ഫോറം. വരും ദിവസങ്ങളിൽ വിവിധ മേഖലകളിൽ ഉള്ളവരെ അണിനിരത്തി സമരം നടത്തും. മത്സ്യബന്ധന മേഖലകളിൽ പണിയെടുത്തിരുന്നവർ, ക്ഷീര കർഷകർ തുടങ്ങിയവരെല്ലാം സമരത്തിൽ പങ്കെടുക്കും. പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിൽ വരുന്നതിന്റെ ചെലവ് കണക്ക് പുറത്ത്. ലക്ഷദ്വീപിൽ അദ്ദേഹം സന്ദർശനത്തിനെത്തിയിട്ടുള്ളത് ഇതുവരെ 3 നാവികസേനയുടെ വിമാനത്തിലെത്തുന്ന അദ്ദേഹം 1 വരാനെടുക്കുന്ന ചെലവ് 23 ലക്ഷത്തിലധികം. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 25 പൈസയുടെയും ഡീസലിന് 14 പൈസയുടെയും വർധന. വില ഉയർന്നത് ഈ മാസം 9 തവണ. തിരുവനന്തപുരത്ത് പെട്രോൾ വില 98.70 രൂപ, ഡീസലിന് 93.93 രൂപ. കൊച്ചിയിൽ പെട്രോളിന് 96.76 രൂപയായി, ഡീസലിന് 92.11 രൂപ. പത്തനംതിട്ട തറയിൽ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ഉടമ സജി സാം പോലീസിൽ കീഴടങ്ങി. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം നിക്ഷേപകരുടെ പണം തിരികെ നൽകുമെന്ന് സജി സാം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ നടപടി. കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ 4 അന്വേഷണത്തിന് DIG ഉത്തരവിട്ടു. SI അനീഷ്, ഗ്രേഡ് SI സുരേഷ് കുമാർ, CPOമാരായ ബിനു, അനുരാഗ് എന്നിവർക്കെതിരെയാണ് അന്വേഷണം. വകുപ്പുതല അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് DIG ഉത്തരവ്. നിർമ്മാണ സാമഗ്രികളുടെ വില കുത്തനെ ഉയരുന്നു. സർക്കാർ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലേക്ക്. 4 സാമഗ്രികൾക്ക് 30 മുതൽ 60% വരെ വർധന. ഏറ്റെടുത്ത ജോലികളിൽ അനാസ്ഥ കാണിക്കുന്ന കരാറുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. നിശ്ചിത സമയത്തിനകം പണി പൂർത്തീകരിക്കാത്തവർക്കെതിരെ കർശന നടപടി. നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടുമെന്നും മന്ത്രി. റോഡ് നിർമ്മാണം, വികസനം, അറ്റകുറ്റപ്പണികൾ, പരിപാലനം എന്നിവയുടെ പ്രതിമാസ വീഡിയോ റെക്കോർഡിംഗ് നിർബന്ധമാക്കി. ദേശീയ ഹൈവേ അതോറിറ്റിയുടേതാണ് ഉത്തരവ്. കരാറുകാർ ജോലി ആരംഭിക്കുന്നത് മുതൽ എല്ലാ മാസവും വീഡിയോ റെക്കോർഡ് ചെയ്യണം. നിർമ്മാണം വേഗത്തിൽ നടക്കുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുമാണ് നടപടി. പത്തനാപുരത്ത് ആശുപത്രി ഉപയോഗത്തിനുള്ള സ്പിരിറ്റ് കഴിച്ച് 2 മരിച്ചു. മരിച്ചത് സെക്യൂരിറ്റി ജീവനക്കാരനായ മുരുകാനന്ദൻ, പ്രസാദ് എന്നിവർ. സർജിക്കൽ സ്പിരിറ്റ് എടുത്ത് മുരുകാനന്ദൻ സുഹൃത്തുക്കൾക്ക് നൽകുകയായി. നാടിനെ നടുക്കിയ കവളപ്പാറ ദുരന്തം നടന്ന 2 പ്രഖ്യാപനങ്ങൾ മാത്രം ബാക്കി. ഇരകളായ ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസം പൂർത്തിയായില്ല. ഇവർക്ക് വേണ്ടിയുള്ള 32 വീടുകളുടെ നിർമ്മാണം പാതിവഴിയിൽ. ആവശ്യത്തിന് ഫണ്ട് ലഭിക്കാത്തത് നിർമ്മാണ വേഗത കുറയ്ക്കുന്നുവെന്ന് പരാതി. വയനാട്ടിൽ 3 റവന്യൂ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട വ്യാജ കേല സർട്ടിഫിക്കറ്റുകൾ അനുവദിച്ചു എന്ന കേസ്. നടപടി വൈത്തിരി മുൻ തഹസിൽദാർ ബി അഫ്സൽ, ഡെപ്യൂട്ടി തഹസിൽദാർ KG രണകുമാർ, സെക്ഷൻ ക്ലർക്ക് AP സിജേഷ് കുമാർ എന്നിവർക്കെതിരെ. കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ 5 മണിക്കൂറിലധികം നീണ്ട ശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി. വനപാലകരുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. പിണവൂർക്കുടി ആദിവാസി കോളനിയിൽ ആന വീണത് പുലർച്ചെ. കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ഡം ദേശീയപാതയിലെ മേൽപ്പാലത്തിൽ അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ആർക്കും കാര്യമായ പരിക്കില്ല. പടന്താലമൂട് സ്വദേശിനിയായ അമ്മയ്ക്കും മകൾക്കും നിസ്സാര പരിക്കേറ്റു. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയായിരുന്നു അപകടം. കർണാടകയിൽ മലയാളി വെടിയേറ്റു മരിച്ചു. വയനാട് പുൽപ്പള്ളി സ്വദേശി മൂലത്തറയിൽ പ്രസന്നനാണ് മരിച്ചത്. സുഹൃത്തിന്റെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നു. കർണാടക ഹുള്ളാഹള്ളിയിൽ ഇഞ്ചിപ്പാടത്ത് ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. സുഹൃത്തായ ബത്തേരി സ്വദേശി നിഷാദിനൊപ്പം മുയലിനെ പിടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടമുണ്ടായത്.
കോട്ടയം ഏറ്റുമാനൂരിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണ ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് ഷോക്കേറ്റു. പേരൂർ തച്ചക്കുന്നേൽ കരോട്ട സുധീർ, ഇദ്ദേഹത്തിന്റെ മക്കളായ സിദ്ധാർത്ഥ്, ആദിത്, അർജുൻ, സഹോദരി പുത്രൻ രഞ്ജിത്ത് എന്നിവർക്കാണ് വൈദ്യുതാഘാതമേറ്റത്. ഇവരെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് പട്ടാമ്പിയിലെ സേവന ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം എലി കരണ്ട നിലയിൽ. ഒറ്റപ്പാലം മനിശ്ശേരി കുന്നുംപുറം ലക്ഷം വീട് കോളനിയിൽ സുന്ദരിയുടെ മൃതദേഹമാണ് എലി കരണ്ടത്. മൂക്കും കവിളും കടിച്ചുമുറിച്ച നിലയിൽ. ആശുപത്രി അധികൃതർ വിശദീകരണം നൽകിയില്ല എന്നും പോലീസിൽ പരാതി നൽകുമെന്നും ബന്ധുക്കൾ. സംഭവത്തിൽ ആശുപത്രിക്ക് വീഴ്ച പറ്റിയതായി പാലക്കാട് ഡിഎംഒ കെ പി റീത്ത. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം ഡിഎംഒ ആശുപത്രി സന്ദർശിച്ചു. വിശദമായ റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിക്കാമെന്നും ഡിഎംഒ. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ സിനിമാ സംവിധായകൻ അറസ്റ്റിൽ. കീഴ്വിലം സ്വദേശി ശ്രീകാന്ത് എസ് നായരാണ് ആറ്റിങ്ങലിൽ അറസ്റ്റിലായത്. പോലീസ് നടത്തിയ കൌൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തുവന്നത്. ശ്രീകാന്ത് വണ്ടർ ബോയ്സ്, ദ റോങ് ടേൺ എന്നീ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നാടക സംവിധായകനും എഴുത്തുകാരനുമായ എ ശാന്തകുമാർ അന്തരിച്ചു. ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. 2010 മികച്ച നാടകകൃത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ചാക്കയിൽ മാലിന്യ നിക്ഷേപത്തിന് തീപിടിച്ചു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം നഗരസഭയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലാണ് സംഭവം. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഏറനാട് ചാലിയാർ പഞ്ചായത്തിലെ ട്രൈബൽ ബദൽ സ്കൂൾ അടക്കം 8 ഇടങ്ങളിൽ വൈദ്യുതി ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടൽ. ബദൽ സ്കൂളിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചു. വൈദ്യുതി ഇല്ലാത്തതിനാൽ ഇവിടെ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുന്നത് News18 റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജ്യത്ത് കോവിഡ് വ്യാപനം വീണ്ടും കുറഞ്ഞു. 24 മണിക്കൂറിനിടെ 62,224 പേർക്ക് കൂടി കോവിഡ്. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ 2,542 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.22. കഴിഞ്ഞ 9 ദിവസമായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെ. ഡോക്ടർമാർക്കെതിരെ ഉള്ള അതിക്രമത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് IMA. എല്ലാ ആശുപത്രികൾക്കു മുന്നിലും മറ്റന്നാൾ നിൽപ്പ് സമരം നടത്തുമെന്ന് IMA പ്രതിനിധികൾ. ഡോക്ടർമാർക്കെതിരായ ആക്രമണത്തിൽ പോലീസ് കേസെടുക്കുന്നില്ല എന്ന് ആരോപണം. ഉത്തർപ്രദേശിൽ മതിലിടിഞ്ഞു വീണ 3 കുട്ടികൾക്ക് ദാരുണാന്ത്യം. ആഗ്രയിലെ കാഗ്രോളിലാണ് സംഭവം. മരിച്ചത് 3 മുതൽ 8 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ. ഗൽവാൻ വാർഷികത്തിൽ ജന്മനാടിനു വേണ്ടി വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിച്ച രാജ്യം. കരസേനയുടെ ശ്രീനഗറിലെ ഫയർ ആൻഡ് ഫ്യൂറി കോർ മേധാവിയും സൈനികരും ലേയിലെ യുദ്ധസ്മാരകത്തിൽ സൈനികർക്ക് ആദരവർപ്പിച്ചു. സംഘർഷം നടന്ന് 1 വർഷം കഴിഞ്ഞിട്ടും സംഭവത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷം. ട്വിറ്ററിനെതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്രം. ഇടനില മാധ്യമം എന്ന പരിഗണന നഷ്ടമാകും. ട്വിറ്ററിനെ പ്രസാധകർ എന്ന നിലയിൽ കണക്കാക്കും. ഉപയോക്താക്കളുടെ കുറിപ്പുകൾ ട്വിറ്ററിന്റേതായി പരിഗണിക്കുമെന്ന് കേന്ദ്രം. നിയമ നടപടികൾ നേരിടേണ്ട ഉത്തരവാദിത്വവും ട്വിറ്ററിനായിരിക്കും. ഗാസയിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം. ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ. ഗാസയിൽ നിന്ന് തെക്കൻ ഇസ്രായേലിലേക്ക് ബലൂൺ ബോംബ് പ്രയോഗിച്ചതിന് തൊട്ടുപിന്നാലെയായിരുന്നു വ്യോമാക്രമണം. ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ UPSCക്ക് ലഭിച്ച പരാതി വ്യാജമെന്ന് സർക്കാർ. തച്ചങ്കരിയെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്നായിരുന്നു പരാതിയിലെ ആവശ്യം. പരാതിക്കാരൻ ജീവിച്ചിരിപ്പില്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തി. കോട്ടയം മുണ്ടക്കയം ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം കടത്തിയതായി കണ്ടെത്തൽ. ലോക്ഡൌൺ കാലയളവിൽ 1,000 ലിറ്റർ മദ്യമെങ്കിലും കടത്തിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മദ്യവിൽപ്പന നടന്നുവെന്ന് സൂചന. കൊച്ചി നഗരത്തിൽ തെരുവിൽ കഴിയുന്ന ആളുകൾക്ക് സൌജന്യ വാക്സിൻ നൽകി തുടങ്ങി. കൊച്ചി കോർപ്പറേഷനാണ് സൌകര്യം ഒരുക്കിയത്. തെരുവിൽ കഴിയുന്നവർക്ക് വാക്സിൻ ലഭ്യമാകുന്നില്ലെന്ന News18 വാർത്തയെ തുടർന്നാണ് മേയർ എം അനിൽകുമാർ നടപടി ആരംഭിച്ചത്. കൊല്ലം കടക്കലിൽ പോലീസ് യുവാവിനെ അകാരണമായി മർദ്ദിച്ചതായി പരാതി. കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങി പോവുകയായിരുന്ന പള്ളിമുക്ക് സ്വദേശി അസീമിനാണ് മർദ്ദനമേറ്റത്. യുവാവിന്റെ കൈക്ക് ലാത്തികൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ചു എന്നാണ് പരാതി. കടക്കൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും അസീം. വൈക്കത്ത ദമ്പതികൾ മരിച്ച നിലയിൽ. തങ്കച്ചൻ, ഭാര്യ ഓമന എന്നിവരാണ് മരിച്ചത്. ഭാര്യയുടെ മൃതദേഹം കണ്ടത് കട്ടിലിൽ. തങ്കച്ചൻ വീടിന് സമീപത്തെ മരത്തിൽ തൂങ്ങിയ നിലയിലുമായിരുന്നു.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണപ്പിരിവ് നടത്തിയതിൽ വിവാദം. കോട്ടയം കണക്കാരി പഞ്ചായത്ത് കുടുംബശ്രീ വഴി ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചതാണ് വിവാദമായത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിലാണ് പണപ്പിരിവ്. അഴിമതി ആരോപിച്ച UDF. ചാലക്കുടി ആനമല ജംഗ്ഷനിൽ ആംബുലൻസ് മറിഞ്ഞ് രോഗി മരിച്ചു. മരിച്ചത് മാള കുഴൂർ സ്വദേശി ജോൺസൺ. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. അപകടം ഹൃദയാഘാതം വന്നയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ. നിർധനരായ വിദ്യാർത്ഥികൾക്ക് MLA കെയറിലൂടെ സ്മാർട്ട് ഫോൺ വിതരണം ചെയ്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണൂർ ചന്ദനക്കാംപാറ ചെറുപുഷ്പ UP സ്കൂളിലെ കുട്ടികൾക്കാണ് ഫോണുകൾ നൽകിയത്. സജീവ് ജോസഫ് MLA ഫോണുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം വാമനപുരത്ത് വീട് പരിസരത്ത് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. പനവൂർ ജംഗ്ഷന് സമീപം തവരക്കോട് ഹൌസ് എന്ന വീടിന് സമീപം നട്ടുവളർത്തിയ കഞ്ചാവ് ചെടികളാണ് എക്സൈസ് കണ്ടെത്തിയത്. കാട്ടാക്കട പന്നിയോട് മണക്കാംകോണം സ്വദേശി ഫ്രാൻസിസ് അറസ്റ്റ്. കാസർഗോഡ് ബേക്കലിൽ 2100 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. മീൻവണ്ടിയിൽ മംഗളൂരുവിൽ നിന്ന് തൃശൂരിലേക്ക് കടത്തുകയായിരുന്നു സ്പിരിറ്റ്. സംഭവത്തിൽ മഞ്ചേശ്വരം സ്വദേശികളായ മുബാറക്, ഇമ്രാൻ എന്നിവർ അറസ്റ്റ്. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 36,280 രൂപ. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 4,535 രൂപയിലും വ്യാപാരം. ഏഷ്യൻ വിപണിയിലെ നഷ്ടത്തിന്റെ പ്രതിഫലനം ഇന്ത്യൻ വിപണിയിലും. സെൻസെക്സ് വ്യാപാരം ആരംഭിച്ചത് 32 പോയിന്റ് താഴ്ന്ന്. നിഫ്റ്റി 10 പോയിന്റും താഴ്ന്നു. ശ്രീകണ്ഠപുരം പാറക്കാട് പുഴയിൽ കരയിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തിക്ക് പകരം മണൽ കൂട്ടിയിട്ട് നഗരസഭയുടെ നിർമ്മാണ പ്രവൃത്തി. വർഷം തോറും നടക്കുന്ന അശാസ്ത്രീയ പ്രവൃത്തിക്കായി ലക്ഷങ്ങളാണ് നഗരസഭ ചെലവഴിക്കുന്നത്. ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് പ്രദേശവാസികൾ. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. News18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ പരിപാടി